കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ശനി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏഴര ശനിയായിട്ടും കണ്ടക ശനിയായിട്ടും ഒക്കെ അഷ്ടമ ശനിയായിട്ടും ഒക്കെ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുവെന്നും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുവെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പല ഭീതി പേടിയോടെയാണ് നമ്മൾ അതിനെയൊക്കെ കാണാറുള്ളത്. ശനിദശ ശരിക്ക് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 19 വർഷമാണ് വന്നു ചേരാറുള്ളത്. ഈ 19 വർഷത്തെ ശനിദശ എന്ന് പറയുമ്പോൾ അതിൽ കാര്യങ്ങളൊക്കെ മന്ദഗതിയിൽ, മന്ദനാണ് ശനി, മന്ദനായ ശനി മന്ദ രീതിയിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അതിനെ മന്ദൻ എന്ന് വിളിക്കുന്നത്. ഈ 19 വർഷത്തെ ശനിദശ കാലത്ത്, ശനിദശയുടെ അവസാന കാലത്തോടുകൂടി ഭൂമിലാഭം, കൃഷിലാഭം, ഗ്രാമം, പുരം സമ്പ്രദായം, ഇവിടെയുള്ള അർത്ഥലാഭം, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനലാഭം ഇത്യാദി ഗുണബലങ്ങളൊക്കെ കിട്ടുന്നതും, തന്നെക്കാളും ഇപ്പോൾ 30 വയസ്സുള്ള ആളാണെങ്കിൽ 35 വയസ്സുള്ള ഒരു സ്ത്രീ, അതുപോലെ പ്രായമായ തന്നേക്കാൾ പ്രായമുള്ള സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ഇതൊക്കെ ശനിയുടെ ഒരു ദശാകാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പ്രായമുള്ള സ്ത്രീകളുമായിട്ട് വീഴ്ച സംഭവിക്കുക, വേണ്ടാത്ത പ്രവൃത്തികളിലും മലിനതയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് പെടുക, താണനിലയിലുള്ള ആളുകളിൽ നിന്നൊക്കെ നമുക്ക് ധനലാഭം മേടിക്കേണ്ടി വരിക, നമുക്ക് നീര നിവൃത്തിയില്ലാതെ വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വാങ്ങിക്കാൻ പാടില്ലാത്ത താണ ആളുകളുമായിട്ട് അവരിൽ നിന്ന് ധനം സ്വീകരിക്കുക, കടം വാങ്ങലാണെങ്കിലും കൊടുക്കൽ വാങ്ങലുകളൊക്കെ ആണെങ്കിലും അത് ചെയ്യേണ്ടതായിട്ട് വരിക, അധ്വാന ഭാരം കൂടിയിരിക്കുക, ആർത്രിറ്റീസ് പോലെയുള്ള വാദസംബന്ധമായ ഏതെങ്കിലും രോഗമൊക്കെ കാലിലുണ്ടാവുക, എപ്പോഴും കാല് കുത്തി കഴിക്കുക, കാലും വേദന, ആർത്രിറ്റീസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ഈ ശനിയുടെ ദശയിൽ സംഭവിക്കാറുള്ള കാര്യങ്ങളാണ്. ശനി നമ്മൾ പറയുന്നത് മിക്കവാറും കഷ്ടബലത്തെ പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മൾ പറയാറ്. ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണ് ശനി. ദശാകാലത്ത് എങ്കിൽ ഇഷ്ടബലവാനും ആയ ശനി ആ കാലത്ത് നമുക്ക് ധനലാഭവും കീർത്തിയും ഗ്രഹലാഭവും സ്ഥാനപ്രാപ്തിയൊക്കെ നേടിത്തരാറുണ്ട്. അങ്ങനെയുള്ള ഗുണാനുഭവങ്ങളൊക്കെ കിട്ടാറുണ്ട്. അത്യുച്ചത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയാണെങ്കിൽ നമുക്ക് സ്ഥാനപ്രാപ്തിയും ധനലാഭവും ഒക്കെ സിദ്ധിക്കാം. എന്നാൽ പിതാവിനോ പിതൃതുല്യനായ ആർക്കെങ്കിലുമൊക്കെ നാശമോ മരണമോ ഒക്കെ സംഭവിക്കാം ഈ സമയത്ത്. ഏത് രാശിയായാലും അതിൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയും നമുക്ക് അഭീഷ്ടപ്രദനാണ്. ശനി നീചാംശകത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ശനിയുടെ ദശ നമുക്ക് വളരെ ദോഷപ്രദമായിരിക്കും. ശുഭനോടുകൂടി നിൽക്കുന്നതാണ് ശനിയെങ്കിൽ, ശുഭനോടുകൂടിയാണ് ശനി നിൽക്കുന്നതെങ്കിൽ ശത്രുക്ഷേത്രസ്ഥിതനായിട്ട് നിൽക്കുന്ന ശനിയുടെ ദശ വളരെ അരിഷ്ടതകൾ നിറഞ്ഞതുമായിരിക്കും. പൊതുവെ പറഞ്ഞാൽ വക്രത്തിൽ നിൽക്കുന്ന ശനി, ശനി ഈ 2.5 വർഷം കൊണ്ട് വക്രത്തിലും നീചത്തിലുമൊക്കെ വരാം. വക്രത്തിലും നേർഗതിയിലൊക്കെ വരുന്ന സമയത്ത് വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശയിൽ നമുക്ക് എന്ത് കാര്യം ചെയ്താലും അതിന് റിസൾട്ട് ഉണ്ടാവില്ല, ഒരു കാര്യവും ഫലിക്കില്ല, അത് ഏത് നക്ഷത്രക്കാർക്കായാലും. ശനി മഹാദശയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, വക്രത്തിലാണ് ശനി സഞ്ചരിക്കുന്ന കാലമെങ്കിൽ തീർച്ചയായിട്ടും ഏത് കാര്യം ചെയ്താലും ഫലിക്കില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബിസിനസ് ചെയ്യുകയോ പണം ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന സമയത്ത് ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. നിങ്ങളുടെ ദശാകാലം ഏതാണെന്ന് നോക്കിയിട്ട് ശനിയാണ് എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഏത് കാര്യത്തിലെ അലസതയും ഉത്സാഹക്കുറവുമൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോൾ അലസതയും ഉത്സാഹക്കുറവും അനുഭവപ്പെട്ട് കഴിയുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ സാധിക്കാതെ വരാം. അപ്പോൾ വക്രത്തിൽ ശനി നിൽക്കുന്ന കാലഘട്ടം നമുക്ക് വളരെയേറെ ദുർഘടമായൊരു കാലഘട്ടം തന്നെയായിരിക്കും, ദുരിതപൂർണ്ണം തന്നെയായിരിക്കും. അതുകൊണ്ട് ശനിയുടെ നിങ്ങളുടെ പൊസിഷനും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ആ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട്. വലിയൊരു ബിസിനസ് തുടങ്ങി അതിൽ കൊണ്ട് 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 പൈസ പോലും തിരിച്ചു കിട്ടാതെ വരുന്ന സമയം ശനി വക്രത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കി മുൻകൂട്ടി കണ്ടതിന് ശേഷം മാത്രം അതിലേക്ക് ഇറങ്ങാൻ ശ്രദ്ധിക്കാം. കർക്കിടകത്തിലൊക്കെ നിൽക്കുന്ന ശനിയാണെന്നുണ്ടെങ്കിൽ ദശയിലെ മാതാവിനോ അമ്മയ്ക്ക് തുല്യമായവർക്കൊക്കെ ബന്ധനമോ അല്ലെങ്കിൽ അതുപോലെ തന്നെ അതുപോലെയുള്ള കഷ്ടങ്ങളോ മാതാവിന് നാശമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. ശനി ഇടവത്തിൽ നിൽക്കുന്ന ശനിയാണെന്നുണ്ടെങ്കിൽ ശനി ദശയിൽ നമുക്ക് ധനധാന്യങ്ങളും അതുപോലെ ഗ്രഹസംബന്ധവും വസ്തുവൊക്കെ നമുക്ക് ലഭിക്കാം. അപ്പോൾ ശനിദശാകാലം 19 വർഷം എന്ന് പറയുന്നത് നമുക്ക് ഏത് ദശയിലാണ്, ഏത് ലഗ്നത്തിലാണ്, എവിടെയാണ് എന്നുള്ളത് നോക്കി, വക്രത്തിലാണോ നീചത്തിലാണോ എന്ന് നോക്കിയതിന് ശേഷം അതിന് വേണ്ട പോംവഴികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ബിസിനസ്സിലേക്ക് പണം ഇറക്കാൻ നോക്കുക. അതുകൊണ്ട് തന്നെ ശനിദശാകാലം നിങ്ങൾക്ക് ദുരിതപൂർണമാണോ, അത് ഗുണപ്രദമാണോ, ആ ദാനത്തെ കീർത്തിയും ഗ്രഹലാഭവും ധനലാഭവും ഒക്കെ ലഭിക്കുമോ, നീചഭംഗരാജയോഗം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക.
അല്ലാതെ ജ്യോതിഷം തെറ്റാണ്, ജ്യോതിഷത്തിലൂടെ പല കാര്യങ്ങളും പറയുന്ന തെറ്റാണ് എന്ന് ചിന്തിക്കാതെ ഓരോ ഗ്രഹ സമയത്തും ഓരോ ദശാകാലത്തും ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറി മാറി വരാം എന്ന് വിചാരിച്ച് അത് മാത്രം നോക്കിയിരുന്നാൽ കാര്യമില്ല. മുൻകൂട്ടി ഒന്നറിയാം, അതിനനുസരിച്ച് ചെറിയ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങളുടെ കാലങ്ങൾ, ദശാകാലം നിങ്ങൾക്ക് മോശമുണ്ടെങ്കിൽ അതൊന്ന് നിവൃത്തി സ്ഥാനത്തേക്ക് വരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുക.